യാത്രാ പ്രേമികൾക്ക് ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമായ അങ്കോർവാട്ട് ക്ഷേത്രത്തിന്റെയും ചരിത്രാന്വേഷകർക്ക് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാളായ ഏഷ്യയുടെ ഹിറ്റ്ലർ എന്നറിയപ്പെടുന്ന പോൾപോട്ടിന്റെയും ഖമർ റൂഷ് ഭരണകൂടം നടത്തിയ കൂട്ടക്കൊലയുടെ സൂത്രധാരനായിരുന്ന ക്രൊമേൻ ഡച്ചിന്റെയും എല്ലാം രാജ്യമാണ് കംബോഡിയ. ഇന്ന് നമുക്ക് കംബോഡിയയുടെ കുറച്ച് വിശേഷങ്ങൾ അറിയാം. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് കംബോഡിയ. കംബൂച്ച എന്ന പേരിലും ഈ രാജ്യം അറിയപ്പെടാറുണ്ട്. പടിഞ്ഞാറ് തായ്ലൻഡുമായും വടക്ക് ലാവോസുമായും കിഴക്ക് വിയറ്റ്നാമുമായും കംബോഡിയ അതിർത്തി പങ്കിടുന്നുണ്ട്. നോം പെൻ ആണ് കംബോഡിയയുടെ തലസ്ഥാനവും രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും. ഏഷ്യയുടെ മുത്തെന്നറിയപ്പെടുന്ന നോം പെൻ ഇന്ത്യ ചൈന മേഖലയിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നാണ്. ഖമറാണ് കംബോഡിയയുടെ ഔദ്യോഗിക ഭാഷ. 1,70,00,000 രാജ്യത്തെ മൊത്തം ജനസംഖ്യയും. കംബോഡിയൻ റിയലാണ് കറൻസി. രാജ്യത്തിന്റെ തലവൻ രാജാവാണെങ്കിലും ഭരണഘടനാപരമായി നാമമാത്രമായ ചുമതലകൾ മാത്രമേ രാജാവിനുള്ളൂ. ജനാധിപത്യ സംവിധാനവും പാർലമെന്റ് ഭരണവുമാണ് കംബോഡിയയിൽ. പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ പ്രധാന അധികാര കേന്ദ്രം. കൃഷിയും ടൂറിസവുമാണ് കംബോഡിയയുടെ മുഖ്യ വരുമാനം. പുരാവൃത്തമനുസരിച്ച് കംബോജ വംശജനായിരുന്ന കൗഠിന്യ എന്ന ഇന്ത്യൻ ബ്രാഹ്മണൻ ഖമർ വംശജയായ ഒരു രാജകുമാരിയെ വിവാഹം ചെയ്തതോടെയാണ് കംബോജ രാജ്യം സ്ഥാപിതമായത് എന്നൊരു പഴങ്കഥയുണ്ട്. കംബോജ പിന്നീട് കംബൂച്ചയായും തുടർന്ന് കംബോഡിയയായും മാറി. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ശക്തമായ സ്വാധീനം കംബോഡിയയിൽ ഇന്നും പ്രകടമായി കാണാം. ഖമർ ഭാഷയിലും പാലിയുടെയും സംസ്കൃതത്തിന്റെയും സ്വാധീനം കാണാനായി കഴിയും. ഹിന്ദുമതവും ബുദ്ധമതവും തദ്ദേശീയമായ പ്രാകൃത ആചാരങ്ങളും തമ്മിലുള്ള മിശ്രണത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഖമർ സംസ്കാരം. 9-ാം നൂറ്റാണ്ടോടെയാണ് പടിഞ്ഞാറൻ കംബോഡിയയിലെ അങ്കോർ തലസ്ഥാനമാക്കി ജയവർമ്മൻ 2-ാമന്റെ നേതൃത്വത്തിൽ ഖമർ സാമ്രാജ്യം രൂപം കൊണ്ടത്. തുടർന്ന് 1112 സ്ഥാനമേറ്റ സൂര്യവർമ്മൻ 2-ാമനാണ് അങ്കോർവാട്ട് ക്ഷേത്രത്തിന് രൂപകൽപ്പന നൽകിയത്. പിന്നീട് 15 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിൽ സ്പാനിഷ് പോർച്ചുഗീസ് പരിവേഷകരും ക്രിസ്തുമത പ്രചാരകരും കംബോഡിയയിലെത്തുകയും തുടർന്ന് 1864 മുതൽ കംബോഡിയ ഫ്രഞ്ച് കോളനി വാഴ്ചയിലേക്ക് മാറുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടായിരുന്നു കംബോഡിയയുടെ ഇരുണ്ട കാലഘട്ടം. 1960 ഖമർ റൂഷ് പീപ്പിൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായി രൂപാന്തരപ്പെടുകയും 1975 കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി പോൾ പോട്ട് കംബോഡിയയുടെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന ആശയത്തെ മതഗ്രന്ഥങ്ങളിൽ എന്ന പോലെ വായിച്ച് നടപ്പാക്കുകയായിരുന്നു അക്കാലത്ത് പോൾ പോട്ടിന്റെ ഖമർ റൂഷ് ഭരണകൂടം. വികലമായ സാമ്പത്തിക കാർഷിക നയങ്ങൾ കാരണം പട്ടിണി കൊണ്ട് 10,000 വിശന്നു മരിച്ചു. എല്ലാ മതങ്ങളും നിരോധിക്കുകയും വിശ്വാസത്തെ മുറുകെ പിടിച്ച ബുദ്ധ മുസ്ലിം ക്രൈസ്തവ വിശ്വാസികളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തുകയും ചെയ്തു. 15 വയസ്സുള്ള കുഞ്ഞുങ്ങളെപ്പോലും തോക്കുപയോഗിക്കാനും കൊല്ലാനുമെല്ലാം പരിശീലിപ്പിച്ചു. കംബോഡിയ എന്ന രാജ്യത്തിന്റെ 1/4 ജനങ്ങളെയും കൊന്നൊടുക്കിയ കൂട്ടക്കുരുതിയായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നത്. എന്നാൽ തുടർന്ന് കംബോഡിയയും കടന്ന് വിയറ്റ്നാമിലേക്ക് ഈ പ്രഹസനം നീണ്ടപ്പോൾ വിയറ്റ്നാം തിരിച്ചടിക്കുകയും പോൾ പോട്ടിനും കൂട്ടാളികൾക്കും വനാന്തരങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്യേണ്ടി വന്നതോടുകൂടിയാണ് ആ കൂട്ടക്കുരുതിക്ക് ഒരു അവസാനവും ഉണ്ടായത്. ഇന്ന് കംബോഡിയയുടെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം അങ്കോർവാട്ട് ക്ഷേത്രം തന്നെയാണ്. 12-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ ആദിനാരായണ മഹാവിഷ്ണു ക്ഷേത്രമായി നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം പിന്നീട് 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബുദ്ധക്ഷേത്രമായി മാറി. കംബോഡിയയുടെ ദേശീയ പതാകയിൽ പോലും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്കോർവാട്ട് ക്ഷേത്രമാണ്. നഗരം എന്ന അർത്ഥം വരുന്ന അങ്കോർ എന്ന പദവും ക്ഷേത്രം എന്ന അർത്ഥം വരുന്ന വാട്ട് എന്ന പദവും ചേർന്നാണ് അങ്കോർവാട്ട് എന്ന പേര് ലഭിച്ചത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൃത്രിമ ദ്വീപിന് ചുറ്റും വലിയൊരു മതിൽക്കെട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പുറം ചുവരിൽ കുരുക്ഷേത്ര യുദ്ധം, പാലാഴി മഥനം, ലങ്കായുദ്ധം എന്നിവയെല്ലാം കൊത്തിവെച്ചിട്ടുമുണ്ട്. വിഷ്ണുവിനെ മാറ്റി ബുദ്ധനാക്കിയതിനാൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അനന്തശായിയായ ബുദ്ധനാണ്. സാംസ്കാരിക ഗ്രാമം എന്ന തീം പാർക്കും സിയം റീപ്പിലെ മ്യൂസിയവും 1,000 ശിവലിംഗങ്ങളുള്ള ബാൽസ്പീനും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ തോൺലെ സാമ്പും തൊട്ട് ലാൻഡ് മൈൻ മ്യൂസിയവും ഖമർ റൂഷ് ഭരണകാലത്തെ കൂട്ടക്കുരുതികൾ നടന്ന കില്ലിംഗ് ഫീൽഡും കംബോഡിയ ജനോസൈഡ് മ്യൂസിയവും സിയം റീപ്പിലെ പബ് സ്ട്രീറ്റും നൈറ്റ് മാർക്കറ്റും എല്ലാം അടങ്ങിയ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് കംബോഡിയയിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നത്. ഒരേ സമയം അതിമനോഹരങ്ങളായ കാഴ്ചകൾ കൊണ്ട് മനസ്സിനെ കുളിർമയേകുകയും മനുഷ്യരാശി സാക്ഷ്യം വഹിച്ച കൊടും ക്രൂരതയുടെ നാൾവഴികൾ രേഖപ്പെടുത്തുന്ന കാഴ്ചകൾ കൊണ്ട് മനസ്സിനെ തീരാത്ത നൊമ്പരമാവുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കംബോഡിയ ഓരോ സഞ്ചാരികൾക്കും സമ്മാനിക്കുക.